ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് ആസാദ് കാശ്മീർ കാശ്മീരെന്നും ഇനിയിപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഈ കാശ്മീരിനെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ താൻ എഴുതിയ പോസ്റ്റ് പിൻവലിക്കുകയാണ് എന്നൊക്കെ കെ ടി ജലീൽ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കെ ടി ജലീലിനെ പോട്ടാൻ ഡൽഹി ഡി സി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോടതി അഭിഭാഷകൻ ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി അഭിഭാഷകനായ ജി മണി ഡൽഹി ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ ടി ജലീലിന്റെ ആസാദ് കശ്മീർ പരാമർശത്തിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി അഭിഭാഷകനായ ജി എസ് മണി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിലും ഡൽഹി പോലീസ് കമ്മീഷണർക്കുമായിരുന്നു ജി എസ് മണി നേരത്തെ പരാതി നൽകിയത് എന്നാൽ ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി യാതൊരു തരത്തിലുമുള്ള നടപടിയും ഈ പരാതിയിന്മേൽ സ്വീകരിച്ചിട്ടില്ല എന്ന് കണ്ടാണ് ഡൽഹി ഡി തന്നെ പരാതി സമർപ്പിച്ചത് രുദ്ധ പരാമർശം നടത്തിയ മുൻ മന്ത്രി കെ ടി ജലീലിനെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും അതിനൊടുവിൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് തിലക് മാർഗ് പോലീസ് സ്റ്റേഷൻ അറിയിക്കുന്നത് എന്നാൽ ഈ പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് എം എൽ എ പറഞ്ഞതും നാടിന്റെ നന്മയെ കരുതിയാണ് താൻ ഈ പോസ്റ്റ് പിൻവലിക്കുകയാണെന്നാണ് ജലീൽ പറഞ്ഞിരുന്നത് ഇതുകൂടാതെ ഈ വിവാദത്തിന് കാരണമായ പരാമർശം താൻ തിരുത്താൻ തയ്യാറല്ല എന്നും പറഞ്ഞിരുന്നു കെ ടി ജലീൽ പോസ്റ്റ് പിൻവലിച്ച സാഹചര്യത്തിൽ താൻ ഈ പരാതി പിൻവലിക്കാൻ തയ്യാറല്ലെന്ന് അഭിഭാഷകനും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പരാതി നൽകിയത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ അല്ലെന്നും നിയമ നടപടി സ്വീകരിക്കാനാണെന്നുമായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത് പാക് അധിനിവേശ കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്നും ജമ്മു കാശ്മീരിനെ ലഡാക്കിനെയും ചേർത്ത് ഇന്ത്യൻ അധീന കാശ്മീരെന്നും പരാമർശിച്ചതിനെ ചൊല്ലിയാണ് വിവാദമുണ്ടായത് തന്റെ കാശ്മീർ യാത്ര വിവരണത്തിലായിരുന്നു കെ ടി ജലീലിന്റെ വിവാദ പോസ്റ്റ് പാക് കാശ്മീരിനെ ആസാദ്ദേശം ജമ്മുവും കാശ്മീർ താഴ്വരയും ലഡാക്കും അടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ത്യൻ അധീന ജമ്മു കാശ്മീർ എന്നും ജലീൽ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് കൂടാതെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ആസാദ് കാശ്മീർ എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവരോട് സഹതാപം മാത്രമാണെന്നും ജലീൽ വിശദീകരിച്ചെങ്കിലും പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടില്ല ഈ വരികൾ പിൻവലിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതുകൂടാതെ ഇന്ത്യൻ സൈന്യം കെ ടി ജലീൽ കാശ്മീരിൽ വിമർശിച്ചിരുന്നു ജമ്മു ജമ്മുകാശ്മീരിൽ എല്ലായിടത്തും ഇന്ത്യൻ സേനാ ഉള്ളതിനാൽ കാശ്മീരിലെ ജനങ്ങൾ ചിരിക്കാൻ മറന്നുപോയെന്നാണ് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാശ്മീരിന്റെ മുഖത്തിൻ്റെ തിളക്കമില്ല എല്ലായിടത്തും തോക്കുധാരികളായ പട്ടാളക്കാർ പോലീസുകാരുടെ തോളിൽ തോക്കുകൾ തൂക്കിയിരിക്കുന്നു ദശാബ്ദങ്ങളായി പട്ടാളത്തിന്റെ പച്ചയാണ് കാശ്മീരിന്റെ നിറം ഓരോ നൂറ് മീറ്ററിലും ആയുധധാരികളായ സൈനികരെ വഴിയിൽ കാണാം സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണക്കാരുടെ മുഖം ചിരിക്കാൻ മറന്ന് ഒരു ജനതയായി കാശ്മീരികൾ മാറിയെന്ന് തോന്നുന്നു കെ ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഭീകരർ ചാവേറുകളായി വന്നപ്പോൾ ജീവൻ ത്യജിച്ച പട്ടാള ക്യാമ്പ് രക്ഷിച്ച പട്ടാളക്കാരുടെ രക്തം ഇറ്റുവീണ മണ്ണ് ഉണങ്ങും മുമ്പാണ് പാക് അനുകൂലിയെ പോലെ ജലീൽ കാശ്മീരിലെ സൈന്യത്തെ അപമാനിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെയും കെ ടി ജലീലിന് പരാമർശമുണ്ട് കാശ്മീരിനെ മൂന്നായി മുറിച്ചതിന് രണ്ടാം മോദി സർക്കാരിനുള്ള രോക്ഷം ജനങ്ങളുടെ പ്രകടനത്തിൽ നിന്ന് വായിക്കാമെന്നാണ് ജലീൽ പറയുന്നത് പാക് അധീന കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിശേഷിപ്പിച്ച ജലീൽ പാകിസ്ഥാനോട് ചേർത്ത കാശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീരിലാണെന്നും വ്യക്തമാക്കുന്നു മലയാളി സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അമൃത്സറിലെത്തിയ ജലീൽ കാശ്മീരിൽ സന്ദർശിച്ചിരുന്നു ഇതിന്റെ അനുഭവം വിവരിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ആസാദ് കാശ്മീരും ഇന്ത്യൻ അധീന കാശ്മീരും കടന്നുകൂടിയത്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്